ഈ എൻ്റർടൈൻമെൻറ്റ് ആൻഡ് തെറാപ്പി ആ സെക്ഷനിൽ എനിക്ക് തോന്നിയത് ഇപ്പം അതിനകത്ത് ഫുൾ അലമ്പായിരുന്നു ഇടയ്ക്ക്. അപ്സരയെ ഞാൻ പറയും, കാരണം അപ്സര ചോദിച്ച് ചോദിച്ച് വാങ്ങുകയായിരുന്നു. ഒരു ഗസ്റ്റ് എങ്ങനെ വരുമ്പോൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, അല്ലെങ്കിൽ അവരോട് എത്രത്തോളം ഗ്യാപ്പ് ഇട്ട് അവർക്ക് ആ ഒരു പേഴ്സണൽ സ്പേസ് അല്ലെങ്കിൽ ആ ഒരു എയർ ബ്രീത്ത് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് കൊടുക്കണം എന്ന് വന്നപ്പോൾ മുതലേ മനസ്സിലാവാണ്ട് പ്രവർത്തിച്ച ഒരാളാണ് അപ്സര. അപ്പം അതുകൊണ്ട് തന്നെ ഫസ്റ്റ് എന്നെ റൂമിൽ നിന്ന് ഇറക്കുകയും ചെയ്തു, ചോദിച്ച് വാങ്ങിയതാണിത്. അപ്പോൾ അത് അപ്സര തന്നെ പറയും, കുറച്ചും കൂടി നല്ല രീതിയിൽ ബിഹേവ് ചെയ്യായിരുന്നു സ്റ്റാഫ്, അല്ലെങ്കിൽ അവിടെ ഒരു ആരോ അതിഥി വരുമ്പോൾ നല്ല രീതിയിൽ പെരുമാറായിരുന്നു. കുറച്ചും കൂടി അവരുടെ സൈഡും കൂടി നോക്കിയിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് വെക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ സൈഡ് മാത്രം നോക്കിയിട്ടല്ല. അതുകൊണ്ട് അപ്സരനെ ഞാൻ പറയും, പോരായിരുന്നു അപ്സര. പിന്നെ നല്ലതെന്ന് പറയുമ്പോൾ ഞാൻ നമ്മുടെ റോബോ സായിനെ പറയും. കാരണം എന്ത് ചോദിച്ചപ്പോഴും, അതിഥി ഒന്ന് എന്ത് ചോദിച്ചപ്പോഴും അതും എല്ലാം കാര്യങ്ങൾ രണ്ടാഴ്ച മുന്നേ ആണെങ്കിൽ ഓരോരുത്തരെ എടുത്ത് പറഞ്ഞ് ഓരോരുത്തരെ അനലൈസ് ചെയ്ത് ഒരു റോബോ എന്ത് ചെയ്യണം അതുപോലെ തന്നെ കറക്റ്റായിട്ട് ഡാറ്റ ഇൻഫർമേഷൻ ചോദിച്ച പോലെ തന്നെ കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് സായി അപ്സര. എനിക്ക് നല്ല പെർഫോമൻസ് ആയിട്ട് തോന്നിയിട്ടുള്ളത്, ഒരുപാട് പേര് നല്ല പെർഫോമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കിറ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ നന്ദൻ്റെ ഒക്കെ എടുത്തു പറയാനുള്ള ഇതുണ്ടായിരുന്നു. എന്നാൽ പോലും എനിക്ക് കുറച്ചും കൂടി അത് ഇഷ്ടപ്പെട്ടത് ശ്രീരേഖ ചേച്ചിൻ്റെതാണ്. ചേച്ചിൻ്റെ അവിടെ നിന്ന് ചേച്ചി ചെയ്ത ആ സെക്യൂരിറ്റി റോൾ ആയിക്കോട്ടെ, അത് നല്ല അടിപൊളിയായിട്ടാണ് ചേച്ചി കംപ്ലീറ്റ് ചെയ്തത്. പിന്നുള്ളൊരു കാര്യമാണെങ്കിലും ഗസ്റ്റിനെ പ്രീതിപ്പെടുത്തുന്ന ഒരു കേസിൽ ചേച്ചി ഗസ്റ്റിനെ വെറുപ്പിക്കുന്നതായിട്ട് ഞാൻ പലപ്പോഴും എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. ആ ഒരു സ്പേസ് എപ്പോഴും കൊടുത്തിട്ടുണ്ടായിരുന്നു, റിക്വസ്റ്റ് ചെയ്യേണ്ട സ്ഥലത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടും. എന്തിന് ഏറ്റവും ലാസ്റ്റ് മൊമെൻറ്റിൽ ചേച്ചി ആ പാട്ട് പാടാനുള്ളത് റിക്വസ്റ്റ് ചെയ്ത് വാങ്ങിയത്, നിങ്ങളുടെ ആ ഒരു ഇതിൽ ആ ഒരു പോയിൻ്റ് കയറുന്നതിൽ ഭയങ്കര ഒരു കാര്യമുള്ളൊരു ഇതായിരുന്നു. ആരും ഇതില്ലെങ്കിൽ ശരിക്കും നെക്സ്റ്റ് ഒരു എന്താ പറയുക ലാസ്റ്റിലേക്ക് പോകേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ ആ ടൈമിൽ പോലും, ആ ലാസ്റ്റ് മൊമെൻറ്റിൽ പോലും ചേച്ചി ഭയങ്കര ബ്രേവ് ആയിട്ട് ചെയ്തത് കൊണ്ടാണ് ചേച്ചിക്ക് വേണേൽ വേണ്ട വെക്കാൻ. പക്ഷേ ചേച്ചി ആ ഒരു ലാസ്റ്റ് മൊമെൻറ്റും ചേച്ചി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ടോട്ടൽ നോക്കുമ്പം ചേച്ചിൻ്റെ പെർഫോമൻസ് വാവ് ആയിരുന്നു, ചേച്ചി ബെസ്റ്റായിട്ട്. പിന്നെ എനിക്ക് ഹോട്ടൽ ഓണർ എന്നുള്ള രീതിയിൽ എനിക്കൊരു വേഴ്സ്റ്റ് പ്ലെയറായി തോന്നിയത് ജിൻഡോ ചേട്ടനെയാണ്. കാരണം കിച്ചൺ ഡ്യൂട്ടിയാണ് കൊടുത്തത്. കിച്ചൺ ഡ്യൂട്ടി കൊടുക്കുന്ന ഷെഫ്, എനിക്കറിയില്ല ലൈക്ക് ഹോട്ടൽസിലൊക്കെ ഡ്യൂട്ടി കൊടുക്കുന്ന ചിലപ്പം നല്ല ഫുഡ് ഉണ്ടാക്കിയത് ആരാ ചോദിക്കുന്ന സമയത്ത് മുന്നോട്ട് വന്നിട്ട് ചിലപ്പം ഈ ഡിഷാണ് അതിൻ്റെ എന്താ പറയുക ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കിയിരിക്കും. പക്ഷേ ഞാൻ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല ഷെഫ് ഗസ്റ്റിൻ്റെ കൂടെ അങ്ങനെ അങ്ങോട്ട് പോകുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ സ്മോക്കിംഗ് ഏരിയയിലേക്ക് പോകുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, എല്ലാ സ്ഥലത്തും പോകുന്നു. ഒരു ഹോട്ടൽ ഓണർ എന്നുള്ള രീതിയിൽ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഷെഫ് തന്നെ ആയിരുന്നു ജിൻഡോ ചേട്ടൻ. പിന്നെ തീരുമാനങ്ങൾ എടുക്കുന്നത് നാല് പേരും ആയതുകൊണ്ട് ആ ഒരു സമയത്ത് അതെടുത്ത് പറഞ്ഞല്ലോ നിങ്ങൾ പെർഫോം ചെയ്യുന്നൊരു ടൈമല്ല, നിങ്ങൾ പെർഫോം എന്താ വെച്ചാൽ ചെയ്തോട്ടെ ചുമ്മിണ്ടായിരുന്ന. പക്ഷേ ഹോണസ്റ്റ്ലി ഒരു ഓണർ എന്നുള്ള രീതിയിൽ ഒരു ഷെഫ് ചെയ്യേണ്ട കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സോ ജിൻഡോ ചേട്ടൻ വേഴ്സ്റ്റ് ആയിട്ടുള്ള. എങ്ങനെയാണ് മെച്ചപ്പെടുത്താൻ സാധിക്കുക എന്ന് കൂടി പറയണം. വേഴ്സ്റ്റ് ആണെങ്കിൽ മെച്ചപ്പെടുത്താനുള്ള കാര്യം എന്താ വെച്ചാൽ ജിൻഡോ ചേട്ടൻ ഒരു ഷെഫ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്നിട്ട് ഡ്യൂട്ടി ചെയ്യും. ഇപ്പം ശ്രീതു ആണെങ്കിലും അർജുൻ ആണെങ്കിലും ഞാൻ പറയുവേണേ അവർ ചെയ്ത് കുറച്ച് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്തോ. കാരണം എന്താ വെച്ചാൽ എല്ലാ ജോലി കഴിഞ്ഞിട്ടും അവിടെ കുറച്ച് പാത്രങ്ങൾ കഴുകാനൊക്കെ ഉണ്ടായിരുന്നു, അത് അവർക്ക് കൊടുത്ത ഡ്യൂട്ടിയാ പറഞ്ഞാൽ അവർ അവിടെ നിന്ന് അത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് പോലും നിങ്ങൾ അവിടെ ഇല്ലായിരുന്നു. അപ്പം നിങ്ങളൊരു ടീമാണ്, നിങ്ങളൊരു ടീമാവുന്ന സമയത്ത് നിങ്ങൾക്ക് തന്ന ഡ്യൂട്ടി എന്താണെന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയിട്ട് അത് കംപ്ലീറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് അതിലേക്ക് നോക്കാം. പിന്നെ ഗസ്റ്റിൻ്റെ പിന്നാലെ ചെല്ലുന്ന കാര്യം നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന സമയത്ത് നിങ്ങൾ യൂസ് ചെയ്യാൻ നോക്കാം. അല്ലാതെ എന്താ പറയുക നിങ്ങൾക്ക് തന്ന വർക്കിൽ നിന്നിട്ട് എന്താ പറയുക അതിൽ ബെസ്റ്റ് കാണിച്ചിട്ട് കോയിൻസ് വാങ്ങാൻ നോക്കുക. അത് എൻ്റെ സജഷനാണ്. അത് അതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പോയിൻറ്റ്സ് കിട്ടും എന്ന്. താങ്ക് യു മാഡം.